ക്രിക്കറ്റ് മത്സരങ്ങളും വിവാദങ്ങളും, അതെ നിസ്സംശയം പറയാം, ഒരു നാണയത്തിന്റെ ഇരുപുറങ്ങളാണിവ. ഐ പി എല്ലിലെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായ മത്സരങ്ങളിൽ ഒന്നായിരുന്നു ഇന്നലെ നടന്ന രാജസ്ഥാൻ ഡൽഹി പോരാട്ടം. ഇന്നലെ മത്സരത്തിൽ മക്കയുടെ അവസാന ഓവറിലെ ഒരു നോബോൾ സൃഷ്ടിച്ച പൊല്ലാപ്പ് ചില്ലറയും ചില്ലുവാനൊന്നുമല്ല. അവസാന ഓവർ ഡൽഹിക്ക് വിജയലക്ഷ്യം മറികടക്കണമെങ്കിൽ ഒരു ഓവറിൽ 36 റൺസ് വേണമെന്നിരിക്കെ രാജസ്ഥാൻ താരങ്ങളെല്ലാം വിജയം 100% ഉറപ്പിച്ചതാണ്. പക്ഷേ ഒളിഞ്ഞും തെളിഞ്ഞും മാത്രം വിദൂരയിൽ കണ്ടിരുന്ന ഡൽഹിയുടെ വിജയം റഹ്മാൻ പവൽ എന്ന അമാനുഷികൻ തിരികെ കയ്യെത്തും ദൂരെ കടുപ്പിക്കും വഴിയാണ് നോബോൾ പിറക്കുന്നത്. ഓവറിലെ ആദ്യ 3 പന്തുകളും പടുകൂറ്റൻ സിക്സറിന് പറത്തി പവൽ രാജസ്ഥാൻ താരങ്ങളെ ഞെട്ടിച്ചെങ്കിലും പിന്നീട് അമ്പയറുടെ വിധി ഡൽഹിയെ പ്രതികൂലമായി ബാധിച്ച് മത്സരം 5 മിനിറ്റോളം നിർത്തിവെക്കേണ്ടി വന്നതോടെ പവലിന് തന്റെ കണ്ടിന്യൂഷൻ നഷ്ടമായതോടെ പിന്നീടുള്ള ബോൾ കണക്ട് ചെയ്യാൻ സാധിക്കാതെ പോയി. നോബോളിനെ തുടർന്ന് പൊട്ടിപ്പുറപ്പെട്ട വിവാദത്തിൽ രാജസ്ഥാൻ താരം ബട്ട്ലർ ഡൽഹി ക്യാപ്റ്റൻ പന്തും തമ്മിൽ വാക്പോരിൽ ഏർപ്പെടുകയായിരുന്നു. നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് ഇന്നലെ നടന്ന ചൂടേറിയ രാജസ്ഥാൻ ഡൽഹി പോരാട്ടത്തിന്റെ അവസാന ഘട്ടത്തിൽ ബട്ട്ലറും ഋഷഭ് പന്തും തമ്മിലുണ്ടായ വാക്പോരിനെ കുറിച്ചാണ്. ഇത്തരം ഐ പി എൽ വാർത്തകൾ ആദ്യമേറിയനായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. മത്സരത്തിലെ അവസാന ഓവർ നാടകീയത നിറഞ്ഞ മുഹൂർത്തങ്ങൾക്കൊടുവിലാണ് സമാപനം കുറിച്ചത്. മത്സരം കണ്ടുനിന്ന ആരാധകരിൽ തിരകളൊക്കെ സൃഷ്ടിച്ചെങ്കിലും ഡൽഹിക്ക് നഷ്ടമായത് ലഭിക്കേണ്ട നീതിയായിരുന്നു. നോബോൾ അമ്പയർ വിളിക്കാത്തതിനെ തുടർന്ന് ക്ഷുഭിതനായ പന്ത് തന്റെ സഹതാരങ്ങളെ ഗ്രൗണ്ടിൽ നിന്നും തിരികെ വിളിക്കുകയായിരുന്നു. ഈ സമയം ബൗണ്ടറി ലൈനിൽ ഫീൽഡ് ചെയ്യുകയായിരുന്ന ബട്ട്ലർ നേരെ ഡൽഹി ഡഗൌട്ടിലെത്തി ഋഷഭ് പന്തുമായി സംസാരത്തിലേർപ്പെടുകയായിരുന്നു. അല്പനേരത്തെ സംഭാഷണത്തിനൊടുവിൽ സംഭവത്തിൽ പരിഹാരം കാണാതെ ബട്ട്ലർ തിരികെ ക്ഷുഭിതനായി ഗ്രൗണ്ടിലേക്ക് മടങ്ങുകയായിരുന്നു. പക്ഷേ മത്സരശേഷം പോസ്റ്റ് മാച്ച് പ്രസന്റേഷനിൽ ബട്ട്ലർ പന്തിനെക്കുറിച്ച് പരാമർശിച്ചത് ഇപ്രകാരമായിരുന്നു: പന്തൊരു മികച്ച വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ തന്നെയാണ്. ഇന്ത്യൻ കുപ്പായത്തിൽ വലിയൊരു ഭാവി മുന്നിലുള്ള താരമാണെന്നും പക്ഷേ ഇന്നലത്തെ മത്സരത്തിൽ പന്തിന്റെ ഭാഗത്തുനിന്ന് കണ്ട പ്രവൃത്തിയെ ന്യായീകരിക്കാനാവില്ലെന്നും ബട്ട്ലർ പറഞ്ഞു. അത് തികച്ചും മോശം പ്രവണതയാണ് പന്ത് കാണിച്ചത്. മത്സരം നിയന്ത്രിക്കുന്നത് അമ്പയർമാരാണ്. അവരുടെ തീരുമാനം എന്തുതന്നെയായാലും അത് അംഗീകരിക്കുകയാണ് വേണ്ടത്, അല്ലാതെ കളിക്കാരെ തിരികെ വിളിക്കുകയല്ല വേണ്ടതെന്നും ബട്ട്ലർ കൂട്ടിച്ചേർത്തു. ഇന്നലത്തെ മത്സരത്തിൽ പന്തിന്റെ പ്രവൃത്തിയെ നിങ്ങൾക്ക് ന്യായീകരിക്കാൻ കഴിയുമോ? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും പരിഗണിക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്കുടനെ കാണാം.